Kuttikalodaano Kali, co-powered by Unibic Cookies, Nandanam Sanitaries and Judo Flex. That's it. കുട്ടികളോടാണോ കളിക്ക് ശേഷം കുറേ കൊച്ചുകുട്ടി സെലിബ്രിറ്റീസിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവരെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ വളരെ വളരെ പോപ്പുലർ ആകുകയും ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ അറിവ് കൊണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ കുട്ടികളോടാണോ കളിയിലെ വണ്ടർലാ സൂപ്പർ കിഡ്സിനോടൊപ്പം മത്സരിക്കാൻ എത്തുന്നത് എഴുത്തുകാരൻ, സെലിബ്രിറ്റി, മീഡിയ പേഴ്സൺ ആരാന്നറിയണ്ടേ? പുറ്റ് യുവർ ഹാൻഡ്സ് ടുഗെദർ. അദ്ദേഹം നയിക്കുന്ന ടീമിന്റെ പേരാണ് ടീം മലയാളീസ്. ഞങ്ങളുടെ ഷോ കാണാറുണ്ടോ? ഞങ്ങളുടെ കുട്ടികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? Extraordinary. To be honest, huge fans of these skits. Absolutely. Main reason എന്ന് പറയാൻ കാരണം ക്വിസിംഗ് ഇല്ലേ, ക്വിസിംഗ് എന്ന മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോ അങ്ങനെ വന്നിട്ടില്ല. ഈ ഷോയിലൂടെ അത്രമാത്രം സ്റ്റുഡൻസ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അത് വലിയൊരു വലിയൊരു കാര്യം. കുട്ടികളോടാണോ കളിയുടെ ഒരു ഒരു ഗ്രേറ്റ്നെസ്. ഒരു കാലത്ത് കേരളത്തിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് ഉള്ള ആൾക്കാർ ജയിച്ചിരുന്നത്, ക്വിസേഴ്സ് വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു 15 ഇയേഴ്സിലായിട്ട് വി ആർ ഓൺ ദി ഡൗൺവേർഡ്സിലോ. അത്തരം ട്രെൻഡുകളെ റിവേഴ്സ് ചെയ്യാൻ ഒരു പക്ഷേ ഈ ഷോയ്ക്ക് കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. That's true. All right, let's get introduced. Yeah. Yes, Rahul na namukku ellavarkkum ariyam. Adeham quiz master aanu, adin ellathrum ubari media person aanu. Apart from that, philosophy da meghale na varunathu enikkum valare cheriya studies undu le, philosophy and psychology. Yes. Nesham London School of Economics le global leadership cheyirunnu. Cheriya prayam adile quizzing lokke velliya taalpariyam undayirunnu. Pakshe pinne to be very honest, a quizzing in athra promotion kittittilla. Adondana njan okku koodle debating le pole meghalil shradhichathu. A debate pole thalla meghalekku kittunna oru heights. ഇപ്പം ന്യൂസ് ചാനൽസിൽ അല്ല, നാഷണൽ ന്യൂസ് ചാനൽസിൽ ഇടയ്ക്ക് എനിക്ക് ഇരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ബി ബി സി അടക്കമുള്ള ചാനൽസിൽ അതുപോലത്തുള്ള ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും, നമ്മളെ തന്നെ ഷാർപ്പൺ ചെയ്യും. അതേപോലെ പ്രോഗ്രാം പലപ്പോഴും ക്വിസിംഗിന് വേണ്ട രീതിയിൽ വന്നിട്ടില്ല. എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ പാർട്ടിസിപ്പൻ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങളുടെ ഒരു ഒരു റെക്ടിഫിക്കേഷൻ കൂടെ ആവും ഇത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, താങ്ക് യു സോ മച്ച് രാഹുൽ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. മൈസെൽഫ് പ്രജീഷ്, ഞാൻ ട്രിവാൻഡ്രത്താണ് താമസം. നിർഭയ ഡിബേറ്റിംഗ് സൊസൈറ്റി എന്നൊരു സംഘടന ഞങ്ങളിപ്പോൾ സ്ഥാപിച്ച് അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട്. പഠിച്ചത് മാർവനീസ് കോളേജിലാണ്. എൻ്റെ ഒരു പ്രകാശ് എന്നാണ്, ഞാൻ കോട്ടയത്താണ്, എം ജി സർവകലാശാലയിലെ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഞാൻ ബെത്തനി കോളേജിലെ സൈക്കോളജി പഠിപ്പിക്കുകയാണ്. പ്ലസ് മോട്ടിവേഷൻ പേഴ്സണാലിറ്റി ട്രെയിനേഴ്സ് ട്രെയിനിങ് ഇതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. പ്ലീസ് ബി സീറ്റഡ്. ടീം മലയാളീസോടൊപ്പം മത്സരിക്കാൻ എത്തുന്ന നമ്മുടെ വണ്ടർലാ സൂപ്പർ കിഡ്സ് ഇന്ന് മത്സരിക്കാൻ എത്തുന്നവർ അൻഷുമാൻ, ഭരൻ, അൽഫി, വൃന്ദ, സൻഫിയ, ആനന്ദ്, സിദ്ധാർത്ഥ്. പുതിയ മുഖം പറയൂ മോളെ, എന്താ പേര്? സൻഫിയ. സൻഫിയ, സൻഫിയ ഏത് സ്കൂളിൽ പഠിക്കുന്നു? സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ അർത്തുങ്കൽ. ഓക്കെ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നയൻത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 14 വയസ്സ്, ഓർത്ത് വെച്ചോളണേ. ആവശ്യം വരും നമുക്ക് മുന്നോട്ട്. ലെറ്റ്സ് മൂവ് അഹെഡ് വിത്ത് ദ ഷോ. ഒന്നാമത്തെ റൗണ്ട് നേർക്കുനേർ ട്രാൻസ്ഫർ ചെയ്യാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് 2 lakh rupees. ഞങ്ങൾക്ക് വേണ്ടി ആ 2 lakh ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങളുടെ ഏറ്റവും സീനിയറും അദ്ദേഹം പാട്ടുകാരനാണ്, എഴുതും മാഗസീൻ്റെ എഡിറ്റർ ഒക്കെയാണ്, അങ്ങനെ ആയ ശ്രീ പ്രകാശിനെയാണ്. ഇന്ന് പ്രകാശ് സാറിനോടൊപ്പം മത്സരിക്കാൻ വരുന്നത് കുട്ടികളുടെ ടീമിൽ നിന്നും ആരാ നോക്കണം. ഓൾറൈറ്റ്, രാജാജി. ഓൾറൈറ്റ്, വിൽ സ്റ്റാർട്ട് ദ ഗെയിം ഷോ. ഒന്നാമത്തെ റൗണ്ട് ആണ്. യെസ്, ഹാൻഡ്സ് ഓൺ ദി ബസർ. ചോദിക്കാണ് ആദ്യത്തെ ചോദ്യം. മെയ് മാസത്തിലെ
രണ്ടാമത്തെ ഞായറാഴ്ച ഇന്ത്യയിലും മറ്റനേക രാജ്യങ്ങളിലും എന്ത് ദിനമായാണ് ആഘോഷിക്കപ്പെടുന്നത്? ആനന്ദ്, മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ എന്തോ മദേഴ്സ് ഡേ പറഞ്ഞു ഇത്ര ശങ്ക, ഇത്രയും ചോദ്യങ്ങൾ അറിയാലോ. അമ്മമാർക്കുള്ള ഒരു ദിവസം ഓർത്തേക്കാൻ പറ്റില്ല. അതിലും ഡൗട്ട് ഉണ്ടോ? മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് എല്ലായിടത്തും അമ്മമാരുടെ ദിവസമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം, എത്ര നാഴി ചേർന്നാണ് ഒരു ഇടങ്ങഴി ആവുന്നത്? യെസ് പ്രകാശ്, ഫോർ ഇസ് ദ റൈറ്റ് ആൻസർ. അറിയില്ലായിരുന്നു അല്ലേ. One on one. Next question. Hands on the buzzer. 1739-ൽ ഇന്ത്യ ആക്രമിച്ച പ്രശസ്തമായ മയൂര സിംഹാസനം, കൊഹിനൂർ രത്നം എന്നിവ കൊള്ളയടിച്ച പേർഷ്യൻ ചക്രവർത്തി? നാദിർഷാ. Is the right answer. ഒന്നാമത്തെ റൗണ്ടിൽ രണ്ട് ശരി ഉത്തരങ്ങൾ നൽകി ഇവിടെ രാജാജി തന്നെ ആദ്യത്തെ ടീമിൽ ശുഭ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യത്തെ പോയിന്റ് കുട്ടികൾക്കാണ് ലഭിക്കുന്നത്. പ്രകാശ്, വെൽ ട്രൈ. താങ്ക് യു സോ മച്ച്. ടീം ക്യാപ്റ്റൻ രാഹുൽജി ആരെയാണ് അഴിക്കുന്നത്? ഞങ്ങളുടെ മല്ലയുദ്ധം നയിച്ച് ജയിച്ചു വരാനുള്ള പ്രജീഷിനെയാണ്. പ്രജീഷ് ഇവിടെ ആരാണ്? സിദ്ധാർത്ഥാണോ ആനന്ദാണോ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ളത്? വൃന്ദേ ഇപ്പം അല്ലേ. നിങ്ങൾ ഡിബേറ്റ് കോമ്പറ്റീഷൻസ് ഒക്കെ പോവാറുണ്ടോ? ടൂ ഡേയ്സ് ആണോ? എന്തൊക്കെയാ പഠിക്കുക നിങ്ങൾ ആ സമയത്ത്? ഇന്നിവിടെ പ്രജീ സാറിനോടൊപ്പം മത്സരിക്കാൻ വരുന്നത് കൊച്ചുകുട്ടികളുടെ ടീമിൽ നിന്നും ആരാ നോക്കാം. ഓൺ ടു ദ സ്ക്രീൻ. എന്റെ പേര് സൻഫിയ. ഞാൻ സെന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളിൽ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഒരു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്. ഭാവിയിൽ ഒരു IAS ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം ക്വിസിംഗും റീഡിംഗുമാണ്. നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിൽ സ്റ്റേറ്റ് ലെവൽ വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫറൻസിലാണ് കുട്ടികളോടാണോ കളി എന്ന ഈ ഷോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ പുതിയ മിടുക്കി സൻഫിയ. ഇവരുടെയൊക്കെ നേരത്തെ ടിവിയിൽ കണ്ടിരുന്നോ പ്രോഗ്രാം? എനിക്ക് രണ്ട് ട്വിൻ സിസ്റ്റേഴ്സ് ഉണ്ട്. മേഘയും വർഷയും. അച്ഛന്റെ പേര് എന്താണ്? സെബാസ്റ്റ്യൻ. ഓക്കേ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഫിഷർമാൻ. ഓക്കേ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫ്. അമ്മ ഹൗസ് വൈഫ് ആണ്. മൂന്ന് പെൺകുട്ടികളാണ്. ഓൾറൈറ്റ് മോള്, സോ ഐ ആം വെരി ഹാപ്പി ഫോർ യു. അതാദ്യം പറയട്ടെ, ഇന്ന് സൻഫിയുടെ ആദ്യത്തെ ദിവസമാണ്. നന്നായിട്ട് തന്നെ പോകട്ടെ. ഓക്കെ, പ്രജീഷിന്റെ ആദ്യത്തെ ദിവസം തന്നെയാണ്. സോ വിഷ് യു ഗുഡ് ലക്ക് ആസ് വെൽ. ഹാൻഡ്സ് ഓൺ ദ ബസർ. എം മുകുന്ദൻ രചിച്ച കേശവന്റെ വിലാപം എന്ന നോവലിൽ പ്രധാനമായും പരാമർശിക്കപ്പെടുന്ന മുൻ കേരള മുഖ്യമന്ത്രി ആര്? പ്രജീഷ് സാർ. EMS നമ്പൂതിരിപ്പാട്. ശരിയായ ഉത്തരം. ഡോണ്ട് വറി, ആദ്യത്തെ ചോദ്യമാണ് വെൽ പ്ലേഡ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, 17th century തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ച ഏത് കവിയാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്? ഉണ്ണായി വാര്യർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, വെൽ പ്ലേഡ് മോളെ. One on one. Okay, good going. Hands on the buzzer. കേരളത്തിലെ വിജയകരമായ ആദ്യ ഹൃദയ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ? ജോസ് ചാക്കോ പെരിയപ്പുറം. റൈറ്റ് ആൻസർ. വെൽ പ്ലേഡ് മോളെ. താങ്ക് യു. വെൽ ട്രൈഡ് സർ. താങ്ക് യു. കംഗ്രാറ്റ്സ് മോളെ. കംഗ്രാറ്റ്സ്. ഗ്രേറ്റ് വർക്ക്.
രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് ഇവിടെ കഴിഞ്ഞത്. രണ്ട് സെഗ്മെന്റ്സിലും കുട്ടികളാണ് ജയിച്ചത്. അതിനൊന്നും കാര്യമില്ല, കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ വീണ്ടും ശേഷിക്കാണ് രണ്ടുപേര്. എനിക്ക് ഒന്ന് ആദ്യം തന്നെ വരട്ടെ, ആദ്യം ഞങ്ങൾ ട്രംപ് കാർഡായിട്ട് ഇറക്കി. ആദ്യമാണോ ട്രംപ് കാർഡായിട്ട് ഇറക്കുന്നത്? വരുവാ. ആദ്യ ട്രിവാൻഡ്രം തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? ഈ ഷൂട്ടിംഗ് എല്ലാം ട്രിവാൻഡ്രം ആ ഭാഗത്ത്? ട്രിവാൻഡ്രം ആണ്, പിന്നെ ഇടയ്ക്ക് എറണാകുളത്തും. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സസ് ഇങ്ങനെ മിസ് ആവാറില്ല? ഇല്ല, ഞാൻ ആദ്യമുണ്ടല്ലോ സെലിബ്രിറ്റി ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്കളുടെ ഭർത്താവിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ്, ഇന്ദ്രനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ ടീം മലയാളീസ് ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് കുട്ടികളുടെ ടീമിൽ നിന്നും ആരാ നോക്കാം. വൃന്ദ. ഞാൻ യൂഷ്വലി പ്രോഗ്രാം കാണുന്ന കൂട്ടത്തിലാണ്. വൃന്ദ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ, വളരെ കേട്ട് പക്വതയാർന്ന രീതിയിൽ ഉത്തരം പറയുന്നത്. അവിടെ പലരും ചുമക്കുന്നുണ്ട്. മക്കോണ്ടോ എന്ന നഗരത്തിന്റെയും അവിടുത്തെ ആളുകളുടെയും കഥ പറഞ്ഞ പ്രശസ്ത കൊളംബിയൻ സാഹിത്യകാരൻ ആര്? വൃന്ദ. ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. യെസ്, ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. വെൽ പ്ലേഡ് വൃന്ദ. ഒന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചു കളിക്കൂ. വള്ളത്തോൾ നാരായണ മേനോൻ ആരോടുള്ള ബഹുമാനാർത്ഥം എഴുതിയ കവിതയാണ് എന്റെ ഗുരുനാഥൻ? മഹാത്മാഗാന്ധി. റൈറ്റ് ആൻസർ മോളെ. സോറി ആദ്യ, ഹാർഡ് ലക്ക് ഫോർ യു ദിസ് ടൈം. നമുക്കിനി അവസാനത്തെ ഒരേ ഒരു ഷൊഹൈബ് അക്തറിനെ പോലെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ടീം മലയാളീസിൽ ഇനി ശേഷിക്കുന്നത് ടീം ക്യാപ്റ്റൻ മാത്രമാണ്. രാഹുൽ വരൂ. ഞങ്ങൾ മൂന്ന് വിക്കറ്റ് പോയേ ഉള്ളൂ. രാഹുലിനോട് ഇന്ന് മത്സരിക്കാൻ വരുന്നത് കുട്ടികളിൽ നിന്നും അൻഷുമൻ. അൻഷുമൻ നേരത്തെ എന്നോട് ഒരു 10 ചോദ്യം ചോദിച്ചു. ഒരു 5 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയില്ലായിരുന്നു. 5 ചോദ്യങ്ങളെ ഞാൻ കേട്ടിട്ടും ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് കൈ, എല്ലാരും ഈ രണ്ട് കേൾക്കുന്ന എന്തിനാണ്? 1941 ജനിച്ച റോബർട്ട് സിമ്മർമാൻ എന്ന അമേരിക്കൻ ഗായകൻ എന്ത് പേരിലാണ് പ്രശസ്തനായത്? യെസ് രാഹുൽ. ബോബ് ഡിലൻ. ഇസ് ദ റൈറ്റ് ആൻസർ. ന്യൂ ഇറ്റ്. ഇവിടെ തുടക്കം മാറ്റി കുറിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ സെഗ്മെന്റിൽ ആദ്യത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയിരിക്കുന്നത് രാഹുലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹാൻഡ്സ് ഓൺ ദ ബസർ. പന്തെറിയുന്നയാളെ പിച്ചർ എന്നും ബാറ്റ് ചെയ്യുന്നയാളെ ബേസ്ബോൾ. Complete the question. Baseball. Okay. The person who throws the ball is called pitcher and the person who hits with the bat is called striker. Is in which game? Which game? Baseball. Who hits the bat is called a striker or a batter? I don't care. I only know pitcher. I have heard of number 42. ഏത് കളിയിലാണ് ബേസ്ബോൾ ഇസ് ദ റൈറ്റ് ആൻസർ? അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഹാൻഡ്സ് ഓൺ ദ ബസർ. 1-1. 1997 നടന്ന മത്സരത്തിനിടെ ഇവാൻഡർ ഹോളിഫീൽഡിന്റെ, യെസ് രാഹുൽ, ചെവി കടിച്ചു പറിച്ച ബോക്സിംഗ് താരം ആരാണ്? Mike Tyson. This is the right answer and the right question. Wow, wow, wow. That means ഒന്നാമത്തെ റൗണ്ടിൽ രണ്ട് ശരി ഉത്തരങ്ങൾ ഇവിടെ ടീം ക്യാപ്റ്റൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. Well tried, അൻഷുമൻ. Okay? Well tried, well tried. Well tried, Mone. Well tried. Please be seated. Well played, Rahul. Thank you. All right. ടീം ക്യാപ്റ്റൻ രാഹുൽ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പ്
ബസറും അടിച്ച് ഉത്തരം പറഞ്ഞു ചോദ്യം പറഞ്ഞു. ക്വിസിംഗ് സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. സോ ഐ തിങ്ക് യു വിൽ ബി ദി റൈറ്റ് പേഴ്സൺ ടു ക്ലിയർ അപ് ദി ഡൗട്ട്സ്. 10 ഇയേഴ്സ് മുമ്പാണ് ക്വിസിംഗ് ഉള്ളത്. ഒരുപക്ഷെ അൻഷുമൻ ചെയ്ത ഒരു കാര്യം എല്ലാ ക്വിസേഴ്സും നോക്കി വെക്കേണ്ടതാണ്. പിക്ചർ എന്നൊരു വാക്ക് വരുമ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ഗസ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ ഹോളിഫീൽഡ് എന്നൊരു പേര് വരുമ്പോൾ ഹോളിഫീൽഡുമായി ബന്ധപ്പെട്ട് ബാക്കി ഒരു വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളും ഇല്ല. ഈ മൈക്ക് ടൈസണോടുള്ള ഇതായിരിക്കണം. അപ്പോൾ അതായിരിക്കണം ചോദ്യമെന്ന് ഒരു കറേജോടെ ഗസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതാണ് പല ബസർ റൗണ്ടിലെയും ഗെയിം. അത് തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്നു കളിക്കാൻ വരുന്ന കണ്ടസ്റ്റന്റ്സിനെയും ഒരു പടിക്ക് കൂടുതൽ കുട്ടികൾക്കുള്ളത് അല്ലേ. കാരണം അവർ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എന്താ പറയാ, നമുക്ക് നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത് അത് അത്രയും പ്രാക്ടീസ് ഉള്ളവരാണ്. പക്ഷെ നിങ്ങൾ സ്ഥിരം ക്വിസിംഗ് പോകുന്നവരാണെങ്കിൽ പോലും ഇതൊരു ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നില്ല. സോ ആ ഒരു ലാക്ക് ഓഫ് സ്പീഡ് ഉണ്ടാവും. സോ ഐ തിങ്ക് താങ്ക് യു സോ മച്ച് രാഹുൽ. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതൊരു വലിയ ചോദ്യമാണ് അവരുടെ മനസ്സിൽ എപ്പോഴും. ഓൾറൈറ്റ്, സോ ഒന്നാമത്തെ റൗണ്ടിനൊടുവിൽ 2 ലക്ഷം രൂപയായിരുന്നു നമ്മൾ ആദ്യം ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എന്നാൽ ഒന്നാമത്തെ റൗണ്ടിന്റെ ഒടുവിൽ കുട്ടികൾ ഇവരുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്തിരിക്കുന്ന തുക ചില്ലറ തുകയൊന്നുമല്ല, 150,000 രൂപ. ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ വെറും 50,000 രൂപ മാത്രമാണ് ബാക്കിയുള്ളത്. ഞങ്ങൾ മണി മൈൻഡഡ് അല്ല, ഞങ്ങൾ നോളജ് മൈൻഡഡ് ആണ്. നോളജ് മൈൻഡഡ് മണി മൈൻഡേ അല്ല അല്ലേ. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ്. ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ റൗണ്ടിലും ഇഷ്ടംപോലെ സമ്പാദിക്കാം, ഇഷ്ടംപോലെ അറിവും സമ്പാദിക്കാം, പൈസയും സമ്പാദിക്കാം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കാണ്. രണ്ടാമത്തെ റൗണ്ട് കാഴ്ചവട്ടം. ഒരുമിച്ച് ദൃശ്യത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യമാണ് കാഴ്ചവട്ടം. നമുക്ക് ടീം ക്യാപ്റ്റൻ രാഹുലിനോട് ചോദിക്കാം, ആരാണ്? ഐ തിങ്ക് ആദ്യമാണ് വളരെ ഷാർപ്പ് ഒബ്സർവേഷൻ ഉള്ള ആളാണ് ആദ്യ. സൈക്കോളജി പ്രാക്ടീസിങ് സൈക്കോളജി സ്റ്റുഡിയാണ് ആദ്യക്ക് ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു നല്ല ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ആദ്യമാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യ വരൂ. ആദ്യത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആദ്യ കണ്ണൻ ഏതെങ്കിലും ഒരു പഴയ സിനിമ നടിയെ പോലെ ഉണ്ടെന്ന്? വെവ്വേറെ ആൾക്കാരുടെ പേരാ പറയുന്നത്. എന്റെ മനസ്സിൽ തോന്നുന്ന മുഖം തന്നെയാണോ എന്ന് അറിയാനായിരുന്നു ചോദിക്കും. ഏതൊക്കെ ആൾക്കാരുടെ പേരാ പറഞ്ഞിട്ട് പറഞ്ഞു ശരിയാവത്തില്ല. പറയോ? നദിയ മൊയ്തുവിന്റെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്, ശരിക്കും നദിയ മൊയ്തുവിന്റെ ചായ ഇല്ലേ. ഓക്കെ, ആദ്യ ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നത് അനിട്ട് സിദ്ധാർത്ഥ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണെന്ന് തോന്നുന്നു കണ്ണുകൾ കണ്ടിട്ട്. ആണോ സിദ്ധാർത്ഥ്? പറയൂ, മൈൻഡ് റീഡിംഗ് അറിയോ? നോട്ട് മച്ച്, പഠിച്ചു വരുന്നതേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. വേറെന്തൊക്കെയാ പറയാൻ പറ്റാത്ത? ഒരു കാര്യം പൊതുവേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതാണ്, അവർ നല്ല സ്മാർട്ടാണ് എല്ലാം, പക്ഷെ പെട്ടെന്ന് അവരുടെ മുഖം അങ്ങ് വാടുകയാണ്. അത് മാത്രം കുറച്ച് നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോൾ സങ്കടം തരുന്നതാണ്. അയ്യോ, അവരെന്തിനാ ഇങ്ങനെ വാടി പോകുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം മിക്കവാറും അവർ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. സോ ട്രൈ ടു ബി പ്ലസന്റ് കേട്ടോ. ഇവിടെ എതിരെ മത്സരിക്കുന്ന കുട്ടിയുടെ പ്രായത്തിന്റെ 10,000 മടങ്ങായിരിക്കും ജയിച്ചാൽ ടീം മലയാളീസിന് ലഭിക്കുക. സിദ്ധാർത്ഥ് ഏറ്റവും മുതിർന്ന കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ പ്രായം 15 × 10,000 150,000 രൂപയ്ക്കാണ് ടീം മലയാളീസ് ഇവിടെ കളിക്കുന്നത്. ഓക്കെ, സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്കായിട്ടുള്ള ദൃശ്യം ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. ഈ പേര് കേൾക്കുമ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഒരു ഗോളാണ്. 93 എഫ് എ കപ്പിൽ ടോട്ടനമിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നേടിയ സൂപ്പർ ഗോൾ. സിറ്റി പ്രതിരോധ നിരയിൽ നിന്ന് പന്തുമായി ഒറ്റയ്ക്ക് കുതിച്ച് ടോട്ടനമിന്റെ താരങ്ങളെയെല്ലാം മറികടന്ന് നേടിയ വണ്ടർ ഗോൾ. Number 6, Ruby Roman Grapes. They're perfectly round, extra sweet, and about the size of a ping pong ball, all of which are apparently extremely desirable qualities. People are willing to pay in excess of $4,000 to get their hands on a bunch. Number 5, Square Watermelon. Yeah, we made it. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ കേട്ട ഫുട്ബോളറുടെ പേരെന്ത്? സിദ്ധാർത്ഥ്, ടെറിഫലാൻ. ഇസ് ദി റൈറ്റ് ആൻസർ. ടെറിഫലാൻ. ബലൂൺ പൊട്ടുന്ന ദൃശ്യത്തിൽ വന്നു പോയ, യെസ്, പാചകം. ബലൂൺ പൊട്ടുന്ന ദൃശ്യത്തിൽ വന്നു പോയ മലയാളം വാക്കേത് പാചകം. ശരിയായ ഉത്തരം. നിങ്ങൾ കണ്ട ദൃശ്യത്തിലെ ഊതി തെറിപ്പിക്കുന്ന കാനൽ? കൊക്കക്കോള.
എഴുതിയിരുന്ന വാക്ക് എന്തൊക്കെ ശരിയായ ഉത്തരം? എക്സ്പ്ലോസീവ് എന്നതിന് താഴെ എഴുതിയിരുന്ന സംഖ്യ എത്ര? Yes. One. Is the right answer. Ruby Roman grapes in a... In the... It's not grape. I mean, it's not sore. Sorry. Chodin complete yana. Ruby Roman grapes in a... In the pandinod ulla velpathil sadhishim unda enna ana paranyi getada. Ping pong. Is the right answer? They're perfectly round, extra sweet, and about the size of a ping pong ball. Thudakathil kanda market drishyathil... Dollar one, like... Like dollar one. Yeah. Okay. Wait. Wrong answer. Chodyam kamlichana. Thudakathil kanda market drishyathil oru vyakti thookiyidna boardil ezhuthiyirna vaakkukal. Push the tempo. Push the tempo is the right answer. Adutha chodyam. Ede tournamentil aanu Terryfield? Yes. FA Cup. 1993il goal adichathu. FA Cup is the right answer. 93ile FA Cupil ഏത് ക്ലബിന് വേണ്ടിയാണ് ടെറി ഫിലാൻ? മാഞ്ചസ്റ്റർ സിറ്റി. ഇസ് ദി റൈറ്റ് ആൻസർ അഗൈൻ. ടോട്ടനമിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നേടിയ സൂപ്പർ ഗോൾ. അതായിരുന്നു അവസാനത്തെ ചോദ്യം. കാഴ്ചവട്ടം നന്നായി തന്നെ കളിച്ചു രണ്ടുപേരും. വെൽ പ്ലേഡ് ടീം, വെൽ പ്ലേഡ്. കുട്ടികളെ നന്നായി കളിച്ചു. കാഴ്ചവട്ടത്തിനൊടുവിൽ പോയിന്റ് നിലവാരം നമുക്ക് നോക്കാം. 150,000 രൂപയ്ക്കാണ് ഇവിടെ ടീം മലയാളി കളിച്ചത്. ഇപ്പോൾ കാഴ്ചവട്ടത്തിനൊടുവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് എന്നത് 3 points ആണ് ടീം മലയാളിക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത് 5 points ആണ്. ദാറ്റ് മീൻസ് കാഴ്ചവട്ടത്തിൽ ജയിച്ചിരിക്കുന്നത് കുട്ടികളാണ്. ആദ്യ, വെൽ ട്രൈഡ്, നന്നായി തന്നെ കളിച്ചു. താങ്ക് യു, കൈ കൊടുത്തോളൂ. Yes, Adhya. I think you performed really well, Adhya. But then... Vijayarachilam nannai perform yam ichi dhoonan. No, Vijayarachatrayam perform cheyam patti illa. I need a sangal on. Football node, nammada memory palippan, connected memory yaan. Orikkele FA Cup enjoy yata, football enjoy yata thiraal, Tottenham orthirikilla, Man City orthirikilla. Paa reethi illa, but performed really well. But he was awesome. Absolutely. Yeah. ഒടുവിൽ ഇവിടെ ടീം മലയാളിക്ക് ഇപ്പോൾ കയ്യിലുള്ള എമൗണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ റൗണ്ടിന് ശേഷം ഇപ്പോൾ ടീം മലയാളിയുടെ കയ്യിലുള്ളത് 50,000. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ട് ഇരുവട്ട പോരാട്ടം. മൂന്നാമത്തെ റൗണ്ട് ഇരുവട്ട പോരാട്ടം എന്ന റൗണ്ടിൽ ഒരു ടീമിൽ നിന്ന് രണ്ടുപേരാണ് ഇറങ്ങുന്നത്. ടീം ക്യാപ്റ്റൻ ഞങ്ങളുടെ മല്ലന്മാർ രണ്ടുപേരുണ്ട്. അവർ തയ്യാറായി കഴിഞ്ഞു ഗോദയിലേക്ക് ഇറങ്ങാൻ. പ്രജീഷൻ പ്രകാശ്. പ്രജീഷൻ പ്രകാശ്. ഇരുവട്ട പോരാട്ടം എന്ന റൗണ്ടിൽ ഇവരെ മത്സരിക്കാൻ ഇന്ന് കുട്ടികളുടെ ടീമിൽ നിന്നും വരുന്ന ആ രണ്ട് കുട്ടികൾ ആരൊക്കെയാണ്? Ippu and Sanfia. മൂന്നാമത്തെ റൗണ്ട് ഇരുവട്ട പോരാട്ടം എന്നതിന്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാം. എതിരെ മത്സരിക്കുന്ന കുട്ടിയുടെ, മുതിർന്ന കുട്ടിയുടെ പ്രായത്തിന്റെ 10,000 മടങ്ങായിരിക്കും ജയിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക. ഇവിടെ ആരാണ് മൂത്തത്? സൺഫിയ എത്രയായി? 14 × 10,000 140,000 രൂപയ്ക്കാണ് ഇവിടെ ടീം മലയാളീസ് കളിക്കുന്നത്. ഓക്കെ, ഇരുവട്ട പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ? Let's take a small break. You're watching Kuttikalodaano Kali, co-powered by Unibic Cookies, Nathanam Sanitaries and Duroflex Mattress. Take a small break. നിങ്ങൾക്കായിട്ടുള്ള ആദ്യത്തെ ചോദ്യം. ഏകദിന ക്രിക്കറ്റിൽ 300-ലധികം വിക്കറ്റുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ ബൗളർമാർ ആരെല്ലാം? ഓപ്ഷൻ എ അനിൽ കുംബ്ലെ, ഓപ്ഷൻ ബി ഹർഭജൻ സിംഗ്,
ഓപ്ഷൻ സി ജവഗൽ ശ്രീനാഥ്. സൻഫിയ, അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കേ, ഇപ്പോ ജവഗൽ ശ്രീനാഥ്. And that's the right answer too. Well played, Makla. കുട്ടികൾ നന്നായി കളിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം ടീം മലയാളിയോടാണ്. ഓക്കേ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡന്റുമാർ ആരെല്ലാം? ഓപ്ഷൻ എ ജിമ്മി കാർട്ടർ, ഓപ്ഷൻ ബി വുഡ്രോ വിൽസൺ, ഓപ്ഷൻ സി ജോൺ എഫ് കെനഡി. രജീഷ്, ജോൺ എഫ് കെനഡി. John F. Kennedy is a wrong answer. It's Jimmy Carter and Woodrow Wilson. Not to worry. ഒന്നാമത്തെ റൗണ്ടേ ആയിട്ടുള്ളൂ, ഒന്നാമത്തെ ചോദ്യമേ ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് രണ്ട് ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം കുട്ടികളോടാണ്, ശ്രദ്ധിക്കൂ. ഇപ്പു ആൻഡ് സൻഫിയ, ഓൺ ടു ദ സ്ക്രീൻ. ഫ്രഞ്ച് കോളനികളായിരുന്ന ഏഷ്യൻ രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ തായ്ലൻഡ്, ഓപ്ഷൻ ബി ലാവോസ്, ഓപ്ഷൻ സി കംബോഡിയ. ഇപ്പു, Lavos is the right answer. Well played, Ippu. Thank you. Sanfia, Cambodia is the right answer. Yeah! Screenil ശ്രദ്ധിച്ചോളു. വലത് നിന്നും ഇടത്തോട്ട് എഴുതുന്ന ഭാഷകൾ ഏതെല്ലാം? ഓപ്ഷൻ എ റഷ്യൻ, ഓപ്ഷൻ ബി അറബി, ഓപ്ഷൻ സി ഹീബ്രു. പ്രകാശ്, അറബി. ശരിയായ ഉത്തരം. പ്രജീഷ്, ഹീബ്രു ഇസ് ദ റൈറ്റ് ആൻസർ അഗൈൻ. വെൽ പ്ലേഡ്. മൂന്നാമത്തെ ചോദ്യം കുട്ടികൾക്കായി സ്ക്രീനിൽ ഇപ്പോൾ തെളിയും. മൃദംഗ വിദ്വാൻമാർ ആരെല്ലാം? ഓപ്ഷൻ എ മധുരൈ മണി അയ്യർ, ഓപ്ഷൻ ബി കാരൈക്കുടി മണി, ഓപ്ഷൻ സി പാലക്കാട് മണി അയ്യർ. സൺഫിയ, പാലക്കാട് മണി അയ്യർ. ശരിയായ ഉത്തരം മോളെ. Well played. Ippu, മധുരൈ മണി. And that is the wrong answer. അയ്യയ്യോ, സോറി. അടുത്ത ചോദ്യം ഇനി തെളിയുന്നത് സ്ക്രീനിൽ ടീം മലയാളിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചു കളിക്കുക ടീം മലയാളി. ചാർലി ചാപ്ലിൻ സിനിമകൾ ഏതെല്ലാം? ഓപ്ഷൻ എ മോഡേൺ ടൈംസ്, ഓപ്ഷൻ ബി ദ ഗോൾഡ് റഷ്, ഓപ്ഷൻ സി ഹൈ സൊസൈറ്റി. പ്രജീഷ്, മോഡേൺ ടൈംസ്. മോഡേൺ ടൈംസ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ഓപ്ഷനോ പ്രകാശ്? ദ ഗോൾഡ് റഷ്. ദ ഗോൾഡ് റഷ് ആക്ച്വലി ഇസ് ദ റൈറ്റ് ആൻസർ. യെസ് സർ, യെസ് സർ. ഗുഡ് ഗോയിങ്, ഗുഡ് ഗോയിങ്. ഇവിടെ മൂന്നാമത്തെ റൗണ്ട് ഇരുവട്ട പോരാട്ടം എന്ന റൗണ്ടിൽ ടൈയിലാണ് അവസാനിച്ചിരിക്കുന്നത്. ടൈ ബ്രേക്കർ ഇവിടെ ആവശ്യമാണ്. ടൈ ബ്രേക്കർ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കുക ആരാ കളിക്കുക എന്നത്. ബസർ റൗണ്ട് ആയിരിക്കും ടൈ ബ്രേക്കർ. അയ്യോ പാവ, കുട്ടി ഉപദ്രവിക്കണോ? ഓക്കേ, ടീം മലയാളിയിൽ നിന്നും പ്രജീഷാണ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രകാശ്, വെൽ പ്ലേഡ്, താങ്ക് യു സോ മച്ച്. അയ്യോ ആണോ, ടൈ ബ്രേക്കറിൽ അവസാനിച്ചിരിക്കുന്ന ഇരുവട്ട പോരാട്ടത്തല്ലേ ഇവിടെ ടൈ ബ്രേക്കറിൽ മത്സരിക്കുന്നത്. ഇപ്പോവും പ്രജീഷും തുകയോ 140,000 രൂപ. ആൻസർ ഓൺ ദ ബസർ ആൻഡ് ദ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻ ഇസ്, ബൈബിളിലെ കഥ പ്രകാരം ദാവീദ് ഗോലിയത്തിനെ എന്ത് ആയുധം കൊണ്ടാണ് വധിച്ചത്? കല്ല്, ചെറിയ കല്ല്. I'm sorry. കവണ, തെറ്റാലി. അതെന്ത് മുദ്രയ? കവണ is the right answer. ആയുധം എന്നാണ് എടുത്ത് ചോദിച്ചത്, അതുകൊണ്ട് കവണയിൽ കല്ല് വെച്ച്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ചോദ്യം. പിന്നെ കല്ല് പറഞ്ഞോ, അത് കേട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞത്. അയ്യോ, രണ്ട് പേര് കേട്ടിട്ടുണ്ട്, അല്ലാതെ കൊന്നൂന്ന് എന്തിനാ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് എത്ര രൂപ ലാഭം? 140,000. നന്നായി കളിച്ചു ടീം ടീം മലയാളീസ്, നന്നായി ട്രൈ ചെയ്യൂ. Thank you. Thank you so much. ഇത് തന്നെയായിരുന്നു ഒരു ഇരുവട്ട പോരാട്ടം. എന്തായിരുന്നു ഈ പോരാട്ടം? കവണ വച്ചടിച്ച് ഒരു അടി കൊടുത്തു.
ഇരുവട്ട പോരാട്ടം എന്ന റൗണ്ടിന്റെ തുടക്കത്തിൽ ടീം മലയാളിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക 50,000 രൂപയാണ്. ഇരുവട്ട പോരാട്ടത്തിന് ശേഷം ഇവിടെ ജയിച്ചിരിക്കുന്നത് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ടീം മലയാളിക്ക് സമ്പാദിക്കാനായിട്ടില്ല. ഇപ്പോഴും അവരുടെ കയ്യിലുള്ള തുക 50,000 രൂപ തന്നെ. പറഞ്ഞ വാക്ക് വാലിച്ചു. നാലാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. നാലാമത്തെ റൗണ്ട് ഇതുപോലെ തന്നെ എതിരെ മത്സരിക്കുന്ന കുട്ടിയുടെ പ്രായത്തിന്റെ 10,000 മടങ്ങ് വീണ്ടും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന റൗണ്ടാണ് നാലാമത്തെ റൗണ്ട്. ഭൂതക്കണ്ണാടി ഭൂതക്കണ്ണാടി എന്ന റൗണ്ടിൽ ഇപ്പോൾ ടീം മലയാളിയിൽ നിന്നും കളിക്കാൻ ഇറങ്ങുന്നത് ആരാ നോക്കാം. രാഹുൽ. രാഹുൽ തന്നെയാണ് കളിക്കാൻ വരുന്നത്. വരൂ. രാഹുൽ, വീട്ടിലത്തെ വിശേഷമൊക്കെ പറയാം. അമ്മ സുഖമായി. വീട്ടിലെ അമ്മയുടെ പേര് മല്ലിക നമ്പൂതിരി എന്നാണ്. വൈഫ് ദീപ. പൂർണിമ ജിയുടെ വലിയൊരു ഫാനാണ്. ദീപ ഇപ്പൊ കാരിയിങ് ആണ്. നമുക്ക് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ദീപ. അല്ലെ, ആരാ മത്സരിക്കാൻ വരുന്നത് നോക്കാം. ഓൺ ടു ദ സ്ക്രീൻ. ഭരത്. കേക്കണം. പൊന്നപ്പ, പടയപ്പ, എല്ലാം ഭരത്തിനോടൊപ്പം ഇന്ന് രാഹുൽജിയാണ് മത്സരിക്കുന്നത്. ഭരത്തിന്റെ പ്രായം 11 ഇൻഡു 10,000. 110,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ടീം മലയാളി കളിക്കുന്നത്. ഓക്കെ, സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, ഇക്കൂട്ടത്തിൽ ഏകദിന മത്സരങ്ങളിൽ ഡബിൾ സെഞ്ചുറി നേടി ഭരത്. റോങ് ആൻസർ. ചോദ്യം കംപ്ലീറ്റ് ചെയ്യാണ്. ഇക്കൂട്ടത്തിൽ ഏകദിന മത്സരങ്ങളിൽ ഡബിൾ സെഞ്ചുറി നേടിയിട്ടില്ലാത്തത് ആര് എന്നാണ് ചോദ്യം. എഫ് ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇക്കൂട്ടത്തിൽ ടൂറിസം എന്ന വാക്കിനോട് ഏറ്റവും ഭരത് പറയൂ. എഫ്. റോങ് അഗൈൻ. ടൂറിസം എന്ന വാക്കിനോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഏത്? രാഹുൽ. ഇസ് ദ റൈറ്റ് ആൻസർ ബി. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ദ്വീപ് ഏത്? യെസ് ഭരത്. ഇക്കൂട്ടത്തിൽ 100 ഏറ്റവും അടുത്ത് കിടക്കുന്ന സംഖ്യ ഏത് എന്നായിരുന്നു ചോദ്യം. എ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കൊച്ചുകാലം മെല്ലെ മെല്ലെ നീണ്ട കാൽ വേഗം വേഗം എന്ന കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്നത് ഏത്? യെസ് ഭരത്. റോങ് ആൻസർ. പാസ്. റൈറ്റ് ആൻസർ ഇ. ഇക്കൂട്ടത്തിൽ ഫിഫ ലോകകപ്പ് നടന്ന വർഷം ഏത്? യെസ്. ഇക്കൂട്ടത്തിൽ കോമഡി എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ വിപരീതമായി ഭരത്. രാഹുൽ. ഇക്കൂട്ടത്തിൽ ജ്ഞാനപീഠം ലഭിച്ച എഴുത്തുകാരൻ ആര്? അടുത്ത ചോദ്യം, ഇക്കൂട്ടത്തിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കാത്തത് ഏത്? യെസ് ഭരത്. ലഭിക്കുന്നത് 5 ആണ്. വെൽ പ്ലേ ടീം മലയാളി. കുട്ടികൾക്ക് ലഭിക്കുന്നത് 4 ആണ്. ദാറ്റ് മീൻസ് ഇന്നത്തെ ഈ റൗണ്ട് ജയിച്ചിരിക്കുന്നത് ടീം മലയാളി. വെൽ പ്ലേ ടീം ക്യാപ്റ്റൻ. വെൽ പ്ലേ സാരല്ല മോനെ. വെൽ ട്രൈ. ടീം ക്യാപ്റ്റൻ തകൃതിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ, ടു ബി ഓണസ്റ്റ്, ഈ റൗണ്ടിൽ എന്നേക്കാൾ നന്നായി അറിവുണ്ടായിരുന്നതും പെർഫോം ചെയ്തതും ഭരതാണ്. പക്ഷേ ഭരത്തിന് ചെറിയൊരു സജഷൻ. എസ് എ ബ്രദർ, ഈ 2-3 അറിയാവുന്ന ഉത്തരം എടുത്തുചാട്ടൻ കാരണം മിസ് ചെയ്തതാണ്. അപ്പൊ അതിന് ഒരു ഒരു മൈക്രോ സെക്കൻഡ് ഡിലേ ചെയ്തെങ്കിൽ ഒരു 7-3 ജയിക്കുകയായിരുന്നു. സോ നെക്സ്റ്റ് ടൈം ഡു ഇറ്റ്. ഓക്കെ. ഭൂതക്കണ്ണാടിക്ക് തുടക്കത്തിൽ ടീം മലയാളിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 50,000 രൂപയാണ്. എന്നാൽ ഭൂതക്കണ്ണാടിക്കൊടുവിൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് ഭരത്തിന്റെ പ്രായത്തിന്റെ 10,000 മടങ്ങായ 110,000 50,000 കൂടെ ചേരുമ്പോൾ 160,000 രൂപ. വെൽ പ്ലേ ടീം മലയാളി. വെൽ പ്ലേ. അതിനർത്ഥം കുട്ടിക്കലാശം എന്ന റൗണ്ടിൽ 160,000 രൂപയ്ക്കായിരിക്കും ഇവിടെ ടീം മലയാളി നമ്മുടെ കുട്ടികളോട് പോരാടുന്നത്. റെഡി ഫോർ ഇറ്റ്? കുട്ടിക്കലാശം കളിച്ചാലോ. അവസാനത്തെ റൗണ്ട് കുട്ടിക്കലാശം. പ
കുട്ടിക്കലാശം. കുട്ടിക്കലാശത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്താലോ. Let's take a small break. You're watching Kuttikalodaano Kali, powered by Unibic Cookies. Nandanam Sanitaries and Two Reflex Matches. ടീം ക്യാപ്റ്റൻ രാഹുൽ, ആദ്യം ഞങ്ങളുടെ ഇടയിലെ ബാഹുബലി വരൂ പ്രജീഷ്. ഇന്നിവിടെ ടീം മലയാളിയുമായി ആദ്യം മത്സരിക്കുന്നത് നമ്മുടെ ഏറ്റവും ചെറിയ കുട്ടിയാണ് കുട്ടിക്കലാശത്തിൽ അൻഷുമൻ. MS Dhoni, our captain is Steve Smith, and remember 2015 World Cup, Steve Smith led Australia won. എന്തുക്കടാ ഇപ്പടി കോള പണ്ട്ര നീ? ഓ ഗോഡ്, അവൻ അറിയാം, നിനക്ക് എല്ലാം അറിയാം, ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എനിക്കൊന്നും പുള്ളിക്ക് പറ്റിയ സ്ഥലം ഇറത്തൊന്നും അല്ലാന്നാണ് തോന്നുന്നത്, കാരണം ഇത്ര മാത്രം നോളജ് ഉള്ള ആൾ ഇവിടെ നിൽക്കാൻ പറ്റുമോ എനിക്ക് ഡൗട്ടാണ്. കളിക്കാ, ഓക്കെ, സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. വനിതകൾ, രാഷ്ട്രീയം. Of course, politics, രാഷ്ട്രീയം. രാഷ്ട്രീയം ചോദ്യം ചോദിക്കുകയാണ്. 2008 പ്രജാരാജ്യം എന്ന പാർട്ടി രൂപവൽക്കരിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്ന നടൻ ആര്? യെസ് പ്രജീഷ്. ചിരഞ്ജീവി. ഇസ് ദ റൈറ്റ് ആൻസർ. അറിയായിരുന്നു, ബസർ പ്രസ് ചെയ്തു, പക്ഷെ കത്തിയില്ല. പ്രജിഷുമായി ഇനി മത്സരിക്കാൻ എത്തുന്നത് അടുത്ത കുട്ടിയാണ്. ഹാ, ഭരത് വരും. ഓക്കെ, ഓൺ ടു ദ സ്ക്രീൻ. സംഗീതം, പക്ഷികൾ. രണ്ടും അത്ര അറിയില്ല, എന്നാലും ഉള്ളതിൽ സംഗീതം. ഓക്കെ, ഹാൻഡ്സ് ഓൺ ദ ബസർ. സത്യജിത് റായുടെ പഥേർ പഞ്ചാലി എന്ന ചലച്ചിത്രത്തിന് സംഗീതം നൽകിയ പ്രശസ്ത സംഗീതജ്ഞൻ പണ്ഡിറ്റ് രവിശങ്കർ. ഇസ് ദ റൈറ്റ് ആൻസർ മോനെ. അവന്റെ കൂടെ ദേഷ്യം തീർത്തു അല്ലേ? ചുപ്പ മോനെ, നന്നായി കളിച്ചു, കൈ കൊടുത്തോളൂ. വെൽ ട്രൈഡ്. താങ്ക് യു. ഓക്കെ, വൺ ഡൗൺ. ടീം ക്യാപ്റ്റൻ വരൂ പ്രകാശ് സർ. ഓൺ ടു ദ സ്ക്രീൻ. രണ്ട് കാറ്റഗറീസ് ഇപ്പൊ തെളിയും. പ്രകാശ് നോക്കിക്കോളൂ. സ്വാതന്ത്ര്യ സമര സേനാനികൾ പേരുകൾ ചോദിക്കുകയാണ്. ഹാൻഡ്സ് ഓൺ ദ ബസർ. പർമാര രാജാവായ ഭോജൻ സ്ഥാപിച്ചതിനാൽ ഇപ്പോഴത്തെ പേര് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന തലസ്ഥാന നഗരം ഏത്? Yes, Prakash sir. Bhopal. Bhopal is the right answer. Good going. Ariyirunna mone illa saralla appa kai koduthollu. Ayyo, all right Prakash sir, well played. Good going, good going. Ini adutha aala vilikkana ippu. Versus Prakash sir, onto the screen. രണ്ട് കാറ്റഗറീസ്. പുരസ്കാരങ്ങൾ, ക്രിക്കറ്റ്. ക്രിക്കറ്റ്. ക്രിക്കറ്റ് ഒരു ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ്. ആണ്. കാണാൻ ഭയങ്കര ക്യൂട്ട് ആണ്, പക്ഷെ ഒരു കാന്താരി മുളകിന്റെ എഫക്റ്റ് ആണ്. ശ്രദ്ധിച്ചോളൂ. 1970 മുതൽ 1991 വരെ ആ രാജ്യത്തെ വംശീയ വിദ്വേഷം മൂലം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ട സൗത്ത് ആഫ്രിക്ക. ചോദ്യം കംപ്ലീറ്റ് ചെയ്യൂ സർ. 1970 മുതൽ 91 വരെ ക്രിക്കറ്റിൽ വിലക്കപ്പെട്ട രാജ്യം. ആ രാജ്യത്തെ വംശീയ വിദ്വേഷം മൂലം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യം ഏത്? സൗത്ത് ആഫ്രിക്ക. പ്രകാശ് സാറുമായി ഇനി മത്സരിക്കാൻ എത്തുന്ന കുട്ടി ബൃന്ദ.
ഓക്കേ വൃന്ദ റെഡി സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ മലയാള സാഹിത്യം ശാസ്ത്രജ്ഞർ മലയാള സാഹിത്യം മലയാള സാഹിത്യത്തെ ആസ്പദമാക്കിയായിരിക്കും ഇപ്പോൾ ചോദ്യം ചോദിക്കുക മലയാളത്തിലെ പ്രശസ്ത ബാല സാഹിത്യകാരിയായ ലീല നമ്പൂതിരിപ്പാട് ഏത് തൂലികാനാമത്തിലാണ് പ്രശസ്തയായത് സുമംഗല ചൂട് കൂടുന്നുണ്ട് ഇവിടെ ടെൻഷൻ കൂടുന്നുണ്ട് ഇവിടെ അടുത്തത് പ്രകാശ് സാറുമായി മത്സരിക്കാൻ എത്തുന്ന കുട്ടി സൺഫിയ സൺഫിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രഷറായിരിക്കും ഇന്നത്തെ ഈ മൊമെന്റ് അല്ലേ മോളെ ഡോണ്ട് വറി ടേക്ക് എ ഡീപ് ബ്രെത്ത് യു വിൽ ഡു വെൽ കേട്ടോ സ്ക്രീനിൽ രണ്ട് കാറ്റഗറീസ് ഇപ്പോൾ തെളിയും കഥകൾ വനിതകൾ കഥയാസ്പദമാക്കിയുള്ള ചോദ്യമാണ് ബുദ്ധന്റെ പൂർവ്വജന്മങ്ങളിൽ നടന്ന സംഭവങ്ങൾ കഥാരൂപത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പ്രകാശ് കഥാസരസാഗരം സോറി സർ റോങ് ആൻസർ ജാതക കഥകൾ ശരിയായ ഉത്തരം ദാറ്റ്സ് മൈ ഗസ് ഗസ് ചെയ്തത് അറിയില്ലായിരുന്നു താങ്ക് യു വെൽ പ്ലേഡ് മോളെ വെൽ പ്ലേഡ് സർ വെൽ പ്ലേഡ് ഗംഭീരായി കളിച്ചു ഒളി ത്രീ മോർ കിഡ്സ് ഇവിടെ ടീം കണ്ടസ്റ്റൻസിൽ രണ്ടുപേര് ബാക്കി യെസ് പറയൂ രാഹുൽ ജി ആദ്യം ശ്രദ്ധിച്ചോളൂ രണ്ട് കാറ്റഗറീസ് വനിതകൾ മരണം വനിതകൾ വനിതകൾ ഓക്കെ മണികർണിക എന്ന യഥാർത്ഥ നാമവും മണികർണിക എന്ന യഥാർത്ഥ നാമവും മനുബായി എന്ന വിളിപ്പേരും ഉണ്ടായിരുന്ന ധീര വനിത ആര രാഹുൽ രാഹുലുമായി മത്സരിക്കുന്നത് സൺഫിയയാണ് സൺഫിയ അവസാനത്തെ കണ്ടെസ്റ്റന്റ് ആണ് ടീം മലയാളിയിൽ നിന്നും ടീം ക്യാപ്റ്റൻ രാഹുൽ നിങ്ങളിപ്പോൾ കളിക്കുന്നത് 160,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് കാറ്റഗറീസ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയും ശ്രദ്ധിച്ചു നഗരങ്ങൾ നോവലുകൾ നഗരങ്ങൾ നഗരങ്ങളാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഗുഡ് ലക്ക് ടു ബോത്ത് ഓഫ് യു ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് BSA എന്ന മോട്ടോർ സൈക്കിൾ നിർമ്മാണ കമ്പനിയുടെ പേരിലെ ബി എന്ന അക്ഷരം ഇംഗ്ലണ്ടിലെ Yes, Rahul. Birmingham. BSA എന്ന മോട്ടോർ സൈക്കിൾ നിർമ്മാണ കമ്പനിയുടെ പേരിലെ ബി എന്ന അക്ഷരം ഇംഗ്ലണ്ടിലെ ഏത് നഗരത്തെ സൂചിപ്പിക്കുന്നു Birmingham is the right answer. Well played, team Rahul. നന്നായി കളിച്ചു great going. അറിയായിരുന്നോ അമ്മ? ഇല്ല. ഇല്ല. Okay, കൈ കൊടുത്തോളൂ. All the best. Well played, Sanfia. Well played. ഗുഡ് ഗോയിങ് രാഹുൽ രാഹുലുമായി ഇനി മത്സരിക്കാൻ എത്തുന്നത് വരൂ നൗ ഇറ്റ്സ് പ്ലേ വെൽ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ രണ്ട് കാറ്റഗറീസ് ഫോർ ടീം മലയാളി യുദ്ധങ്ങൾ പക്ഷികൾ യുദ്ധങ്ങൾ ഓക്കെ യുദ്ധങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യമായിരിക്കും രാജാജി കഴിഞ്ഞാൽ ഒരു വ്യക്തിയും കൂടെ മാത്രമാണ് ബാക്കിയുള്ളത് രാഹുൽ നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം നടന്ന ഓ ആനന്ദ് കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദി ആൻസർ നെപ്പോളിയൻ തോറ്റ യുദ്ധം എന്ന ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബെൽജിയം എപ്പോ സ്ഥിതി ചെയ്യുന്നത്
എപ്പോ സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോഴോ നേരത്തെയോ? What is the question? ഇപ്പോ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യം? You think ഇപ്പോ സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം? അതായിരുന്നു ചോദ്യം. Hello, question. Question, right answer. Was that a question? I don't know. വാട്ടർലൂവിൽ ആരാണ് നെപ്പോളിനെ തോൽപ്പിച്ചതെന്നാകാം, വാട്ടർലൂ ആണോ യുദ്ധമെന്നാകാം, അതിനുശേഷം നെപ്പോളിയനെ എക്സൈൽ ചെയ്ത് എൽബയിലോട്ടാണോ എന്നാകാം, അല്ലെങ്കിൽ ആനന്ദ് ഇപ്പോ ചെയ്തത് ശരിയാണോ? ബിക്കോസ് നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ് ബസർ നേരത്തെ അമർത്തരുത്. പക്ഷേ ഐ വുഡ് ഫീൽ ഇഫ് ദാറ്റ് ഇസ് റൈറ്റ് ദാറ്റ്സ് എ ഗ്രേറ്റ് ട്രൈ. കാര്യം അത്രയും ഇമാജിൻ ചെയ്തെടുക്കാൻ കഴിയുന്നത് എല്ലാ ക്വിസിലും അല്ല, ദാറ്റ്സ് എ ഗ്രേറ്റ് ട്രൈ. യാ വി നോട്ട് ടൈം ഫോർ സെലിബ്രേഷൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം നടന്ന സ്ഥലമായ വാട്ടർലൂ ഇപ്പൊ ഏത് രാജ്യത്തിലാണ്? ക്വിസിംഗ് മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾ തന്നെ പറയണം, ഇങ്ങനെ ഒരു ഗസ് വാട്ട് എ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അല്ലേ? പറയൂ രാഹുൽ. ഒരു വാക്ക് വെച്ച് ക്വസ്റ്റ്യൻ ഇതാണെന്ന് ഗസ് ചെയ്ത് ഇവരും ഇവരുടെ ജനറേഷനും വിൽ വിൻ എ ലോട്ട് ഓഫ് വാട്ടർ ലൂസ് ഫോർ അസ് ഫോർ ഇന്ത്യ. ഒരു കാര്യം കൂടി ഉണ്ട്, ഏതൊരു ക്വിസറിനെ ഒരു ടാലന്റ് ആണ് നോയിങ് ദി അൺനോൺ. താങ്കൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് അൺനോൺ തന്നെയാണ്, ഒരു സംശയം. ഞങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റിയില്ല. യുവർ ടാലന്റ് ജയിച്ചിരിക്കുന്നത് വീണ്ടും വണ്ടല സൂപ്പർ കിഡ്സ്. വണ്ടല സൂപ്പർ കിഡ്സിന് ട്രോഫി നൽകാനായി ഞാൻ ടീം മലയാളിയോട് റിക്വസ്റ്റ് ചെയ്യാണ്. ഐ ജസ്റ്റ് ബ്രിങ് ദി ട്രോഫി. Complimentary pass. Team Malayalees, well played. Thank you so much. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളോടാണോ കളി, പവർഡ് ബൈ യൂറിബി കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാട്രസ്. ശുഭരാത്രി.